ശ്രീദേവി, ശ്രീദേവി, പത്രത്തിനാണെങ്കിൽ അച്ഛനെ ദൂരെ വന്നില്ല. വന്നില്ലേ? മണി 7 കഴിഞ്ഞല്ലോ. 7 അല്ല, 7:45 ഓ മൂപ്പരെന്താ ഇന്ന് ഇത്രയും വൈകുന്നേ? ഒരു ഒരുമ ചോദിച്ചു നോക്ക്. കലം ചി ചിരവ. ആരെ വിളിച്ചത്? ശാസ്ത്രജ്ഞൻ. ഏ, ആര്? ആ കൈരേഖ ശാസ്ത്രജ്ഞൻ. എന്താ അയാൾക്ക് വേണ്ടത്? അമ്മമ്മന്ന് എഴുന്നേറ്റ് എനിക്കിവിടെ അടിച്ചു വരണം. ഇത് എഴുതി തീർന്നിട്ട് ഞാൻ എണീക്കും, പിന്നടിക്ക. ആദ്യം നീ അമ്മമ്മയ്ക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കും. ക്ലാസ്സിൽ പോവാൻ നേരായി. കുളിക്കണേലേ. അമ്മമ്മ തന്നെ പോയി വെള്ളം പിടിച്ചോണ്ട് വാ. അച്ഛൻ ഇപ്പൊ വരും. ദോശയ്ക്കുള്ള അരി ഇതുവരെ അരച്ചില്ല. ഇത് മുഴുവൻ പകർത്തി എഴുതാതെ ചെന്നാലുണ്ടല്ലോ. സാക്ഷരത ക്ലാസ്സിലെ മാഷ് ഭയങ്കര കണിച്ചുകാരെന്ന് അറിഞ്ഞൂടെ നിനക്ക്? അയാള് മനുഷ്യന് തൊലി ഉരിച്ചു കളയും. എഴുന്നേക്കമ്മ, ഓടി ഓടുന്നു. ശംഭു, ശംഭു, വെള്ളം പിടിച്ചോണ്ട് വരാനായിരിക്കും അല്ലേ? വേഗം വേണം. ധൃതി വെക്കാതെ സിനിമയ്ക്ക് കാശ് തരാന്നും പറഞ്ഞെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. ഇനി ഒരു തീരുമാനം അറിഞ്ഞിട്ടേ ഞാൻ വെള്ളം കൊണ്ടുവരും. ഇന്ന് അച്ഛൻ വരുമ്പോ തീർച്ചയായും ഞാൻ വാങ്ങിത്തരാം. ഇത് തന്നെയല്ല ഇന്നലെയും പറഞ്ഞത്? ഇതതുപോലെയല്ല. ഒന്ന് ചെല്ലന്റെ കൂട്ടാ. വേണ്ട വേണ്ട വേണ്ട, ഇനിയും വാക്കുമാറിയാൽ ഒരു കാലത്തും ഒരു സഹായം ഞാൻ ചെയ്യില്ല. നോക്കിക്കോ. ശരി. മിസ്റ്റർ പൊതുവാൾ. ആ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താടോ ഇന്ന് ഇത്രയും വൈകിയേ? യുദ്ധം എന്തായി? എന്താ? നമ്മൾ വിചാരിച്ചത്ര പോരാ പൊതുവാളെ. അടിയുണ്ട്, തിരിച്ചടി ഇല്ല. എന്തുണ്ട് ചേട്ടാ മെയിൻ ന്യൂസ്? അങ്ങനെ മെയിൻ ആയിട്ട് ന്യൂസ് ഒന്നും ഇല്ല. ഞാനും നോക്കട്ടെ. ഞാൻ നോക്കുന്നുണ്ടല്ലോ. ശല്യങ്ങള്. മോളെ, ശ്രീദേവി. ആ, കോപ്പി പുസ്തകം കൊണ്ടുവന്ന് കാണും. അല്ല, എന്താ കോപ്പി പുസ്തകം ഇന്നും നീ കൊണ്ടുവന്നില്ല അല്ലേ? അച്ഛന്റെ കുഴമ്പ് വാങ്ങിച്ചോ മോളെ. ഈ കാവലി പണി എന്ന് വെച്ചാൽ ഒരുതരം നരകം തന്നെയാ. ഓ, കമ്പനി ഗസ്റ്റ് ഹൗസിൽ ഇന്നലെ രാത്രി മുഴുവൻ കുടിയും ബഹളമായിരുന്നു. മുതലാളി എപ്പോഴാണ് ഗേറ്റ് കൂടെ പോകാന്നറിയില്ലല്ലോ. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എന്റെ കോപ്പി പുസ്തകത്തിന്റെ കാര്യം എന്താ? ഞാൻ എന്താ? നീ ആ കയ്യിലും എടുത്ത്. അത് അലക്കില്ല അച്ഛാ, വൈകിട്ട് പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. എന്താ നിന്നോടാ ചോദിച്ചത് എന്റെ കോപ്പി പുസ്തകം? കോപ്പി പുസ്തകം? കോപ്പി എഴുതി പഠിച്ച അമ്മ ഇപ്പൊ കളക്ടർ ആവാൻ പോകല്ലേ? കോപ്പി എഴുതാതെ ചെന്നാ മാഷ് ചീത്ത വിളിക്കാൻ എന്താ? അതുകൊണ്ടല്ലേ. ആ പെണ്ണിനെ കോളേജിൽ അയക്കാൻ പറ്റാത്ത വിഷമത്തിലാ ഞാൻ. അപ്പഴാ 70 കഴിഞ്ഞ അമ്മയുടെ കോപ്പി എഴുത്ത്. 100% സാക്ഷരത നമ്മുടെ ജില്ലക്കും നേട്ടാ മോനെ. ഇല്ലെങ്കിൽ ജില്ല അമ്മയെ പിടിച്ച് വിഴുങ്ങോ. എന്തൊരു ശല്യടാ അത്. ഈ രാമായണവും മഹാഭാരതവും ഒന്നും വെറും കെട്ടുകഥകളല്ല. രാവണൻ ഒരു അസ്ത്രം ഇങ്ങോട്ട് അയക്കുന്നു, ശ്രീരാമൻ മറ്റൊരു അസ്ത്രം കൊണ്ട് തന്നെ തടുക്കുന്നു. ഒന്ന് അഗ്നിയെങ്കിൽ മറ്റത് ജലം. ഇതല്ലേ സ്കഡും പാറ്റിയിടും? നമ്മുടെ പുരാണങ്ങളിൽ പറയാത്ത ഒരൊറ്റ ആയുധവും ഇന്ന് വരെ ഒഴുത്തിനുണ്ടാക്കിയിട്ടില്ല. ഈ നാപ്പാം ബോംബ് എന്ന് പറഞ്ഞ സാധനം എന്താണാവോ? അത് ഒരു പ്രത്യേകതരം ബോംബ. എന്താണ് പ്രത്യേകത എന്നാ ചോദിച്ചേ? അതായത് മറ്റുള്ള ബോംബിന്റെ അത്ര വലിപ്പം ഈ ബോംബിനില്ല. എന്നാ പിന്നെ ചെറിയ ബോംബ് എന്ന് വിളിച്ചാ പോരെ? മതി. എന്നാലും ഒരു ബോംബാവുമ്പോ അതിനൊരു പേര് വേണ്ടേ? അതാണ് നാപ്പാം. ഇപ്പൊ മനസ്സിലായോ? വെട്ടിത്തം പറയാതെ പൊതുവാളെ. വായിച്ചു കഴിഞ്ഞോ? ആ, അനന്തേട്ടാ, നിങ്ങൾ പട്ടാളത്തിലായിരുന്നല്ലോ, ഈ നാപ്പാം ബോംബിന്റെ പ്രത്യേകത എന്താ? നാപ്പാം അല്ലേ? ഈ നാപ്പാം ബോംബ് ഞാൻ അത്ര ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കേ? ബോംബെന്താ മേത്ത് വെക്കുന്ന സോപ്പാ ദിവസേന ഉപയോഗിക്കാൻ? സോപ്പ് പോലെ തന്നെ ഒരു പട്ടാളക്കാരന് ബോംബും. പക്ഷേ സോപ്പ് കുളിക്കുമ്പോഴേ വേണ്ടു. ഈ ബോംബുണ്ടല്ലോ, ഊണിലും ഉറക്കത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ശത്രുവിന്റെ ഒരു അനക്കം കേട്ടാൽ ഉടൻ ഞങ്ങൾ ബോംബെടുത്ത് ഒറ്റയേറാ. ചായ കൊടുക്കുമോളെ? അച്ഛൻ ബോംബറിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. പ്രൊഫസർ രംഗൂൺ വാലയുടെ വീടേതാ? ഒരു മജിഷ്യൻ ഉണ്ടല്ലോ. ബുക്കിങ്ങിനാണോ? ഞങ്ങളുടെ സ്കൂളിൽ. അയാളിപ്പോ പരിപാടിക്കൊന്നും പോവാറില്ലല്ലോ. 2 മാസം മുമ്പ് ഒരു സ്ഥലത്ത് പോയി തല്ലി കിട്ടിയ പിന്നെ എങ്ങും പോയിട്ടില്ല. ഓഹോ, ഇതാര് പറഞ്ഞു? നീ ഒന്ന് അപ്പുറത്ത് പോയി. നേരെ അച്ഛാ, മാജിക് എന്നും പറഞ്ഞ് എന്തൊക്കെ അബദ്ധങ്ങൾ കാണിച്ചു. നിന്നോട് പോകാനാ പറഞ്ഞത്? ബഹുമിടുക്കണോ പ്രൊഫസർ, അവള് വിവരം കേട്ടോണ്ട് പറഞ്ഞതാ. ശംഭു, നീ ആ പ്രൊഫസർ വീട് കാണിച്ചു കൊടുത്തേ. ശ്രീദേവി. മായാവിക്ക് നല്ലൊരു പരിപാടി കിട്ടിയല്ല. എന്താ പാവം പട്ടിണിയാ. ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് 5 രൂപ കടം ചോദിച്ചു. എന്റെ അപ്പൊ 3 രൂപ ഉണ്ടായിരുന്നുള്ളു. എടി ശ്രീദേവി, വല്ല ബോധമുണ്ടോ നിനക്ക്? അയാൾക്ക് മായാജാലം അറിയോ ഇല്ലയോ എന്നുള്ള അല്ല പ്രശ്നം,
മിലിറ്ററി നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയ പണം മുഴുവൻ അരിച്ചു പറിക്കട്ടാ ഞാൻ ആ വീട് വാങ്ങിച്ചത്. അവനിപ്പോ വാടക എന്തൊരു മാസത്തരായി. അവന് വല്ലതും കിട്ടുന്ന തടയേണ്ട കാര്യം എന്താ നിനക്ക്? ഇവിടെ എന്താ ചെയ്തേ? നീ ആ പായ വിരിച്ച ഞാൻ ഇപ്പൊ വിഴും. എന്താ ഉണ്ടായത്? ആകാശം ഇടിഞ്ഞു വീണു. രംഗുഞ്ചിട്ടാ പേടിക്കണ്ട, കടക്കാരൊന്നുമില്ല, വാതിലുറക്ക്. ഇവിടെ പലയിടത്തുനിന്നും കടം വാങ്ങിച്ചിട്ടുണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് തുറക്കില്ല. പ്രൊഫസർ, ഇത് ഞാനാ, MHS-ലെ വാസവ മാഷ. മാഷ വരൂ വരൂ. ഇല്ല, ഞാൻ കേറുന്നില്ല. റിപ്പബ്ലിക് ഡേക്ക് സ്കൂളിൽ ഒരു മാജിക് ഷോ നടത്തിക്കൊള്ളാൻ ഹെഡ് മാഷ് സമ്മതിച്ചിരിക്കുക. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി 26. അല്ല, അതറിയാം. അന്നെനിക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ആലോചിക്കുക. 20, 21, 22, 23, 24, 25 പരിപാടി ഉണ്ട്. 27, 28, 29 ഉണ്ട്. 26-നില്ല മാഷ, ഭാഗ്യം. വേറെ ഏറ്റിട്ടുണ്ടെങ്കിൽ? ഇല്ല, 26-നില്ല. 3 മാസം മുമ്പ് ഒരു പരിപാടി കിട്ടിയതറിയാം. അതിനുശേഷം ഈ പടി ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ പരിപാടിയൊക്കെ നീയാണോ നിശ്ചയിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നിരന്തരമായി എന്നോട് വന്ന് പറയാറുള്ളത് കൊണ്ടാ ഒരു സഹായം ചെയ്യാമെന്ന് കരുതിയത്. മാഷ വരൂ. നീ ഇവിടെ നില്ല്, ഞങ്ങൾക്ക് ഇത്തിരി സ്വകാര്യം പറയാനുണ്ട്. ആ ചെറുക്കന് ഇത്തിരി പിഴയാ. അപ്പോ തുക എന്ത് കിട്ടും? അന്ന് പറഞ്ഞ വാനിഷൻ ബ്യൂട്ടി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പെൺകുട്ടിയെ പെട്ടി കിടത്തി അപ്രത്യക്ഷയാക്കുന്ന വിദ്യ. പെൺകുട്ടി ആൺകുട്ടിയെ അപ്രത്യക്ഷയാക്കിയ പോരെ? പോരാ, ഹൈസ്കൂളല്ലേ പ്രൊഫസറേ. സുന്ദരിയായ ഒരു പെണ്ണുകൂടി ഉണ്ടാവുമ്പോഴേ ആൺപിള്ളേരെ ബഹളം വയ്ക്കാതെയും കൂവാതെ ഇരിക്കുള്ളൂ. എന്നാലേ അവന്മാര് കാശും തരൂ. അല്ല, അത് നിങ്ങൾ അങ്ങനെയല്ലേ അന്ന് പറഞ്ഞത്? അതെ, അത് നമുക്ക് ശരിയാക്കാം. അപ്പൊ തുക വലിയൊരു തുകയൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും ഒരു 2500 രൂപ. 2500 കൂടി വന്നാൽ ഒരു 300. പിള്ളേരുടെ ഇന്ന് പിരിച്ചെടുക്കണ്ടേ പ്രൊഫസറേ? അയ്യോ, അത് പോരാ. പോരെങ്കിൽ പരിപാടി വേണ്ടെന്ന് വെക്കാം. അല്ല, അതല്ല. ശരി, 300 അങ്ങ് 300. മാഷ ആദ്യമായിട്ടൊരു പരിപാടിക്ക് വിളിച്ചിട്ട്. അപ്പോ അഡ്വാൻസ് എന്തെങ്കിലും ഇപ്പൊ തരുന്നുണ്ടോ? ഞാനിപ്പോ കാശൊന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ല, വേണമെന്നില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. സമയം ബുക്ക് ചെയ്യാൻ വരുന്നവരുടെ മുമ്പിൽ വെച്ചാണോ? 3 മാസം മുമ്പാണ് ഈ കാക ഒരു പരിപാടി കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാ. നിങ്ങളുടെ തിരക്ക് കണ്ടിട്ട് അയാൾ പോയേനെ, അതാ ഞാൻ സത്യം പറഞ്ഞത്. പട്ടിണി കിടന്നാലും നമ്മൾ നമ്മളെ വെയിറ്റ് കളയാൻ പാടില്ല. ആ ശ്രീദേവി ചേച്ചി മാഷോട് പറഞ്ഞു രംഗൂൺ ചേട്ടന് മാജിക് ഒന്നും അറിയില്ലെന്ന്. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. അനന്ത, അമ്മ സ്കൂളിൽ പോവാണ് മോനെ. അനന്ത, ഓ കേട്ടു കേട്ടു, അമ്മ പോയി പഠിച്ച് പാസ്സായിട്ട് വരൂ. മോളെ മോളെ, അമ്മക്ക് ചായ തരൂ. മതി മതി, നേരായി. മോളെ, ഉച്ചൂണ് ഇന്നലത്തെ മരി വൈകിക്കല്ലേ. പഠിച്ച് പഠിച്ച് തളർന്നിട്ട് അമ്മമ്മ വരെ. മോരു അഞ്ചേക്ക് മറക്കരുതിട്ടാ. മോളെ, അമ്മമ്മയുടെ അച്ഛരമാല പുസ്തകം കണ്ടോ? അയ്യോ, എവിടെ? ഞാനെടുത്ത് വിഴുങ്ങി. മോനെ, അനന്താ, നീ അമ്മയുടെ അച്ഛരമാല പുസ്തകം കണ്ട? കണ്ടു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു കണ്ടു. പ്രൊഫസർക്ക് നല്ല കാലം വരാൻ പോണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച രേഖ നോക്കി പറഞ്ഞില്ലേ? നോക്കിക്കോ, ഇനി തുരുതിരാ പരിപാടി കിട്ടും. അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. മാർക്കറ്റിലൊക്കെ പോകുമ്പോ ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. പ്രൊഫസർ രംഗൂൺ വാലേ അല്ലേ എന്ന് പലരും പിടിച്ചു നിർത്തി ചോദിക്കുക. നിങ്ങൾ കണ്ണും കെട്ടി കാർ ഓടിക്കോ പ്രൊഫസറെ? കാറോ ലോറിയോ എന്ത് വേണേലും ഓടിക്കും. ഹൗദിനി എന്ന് പറയുന്ന ലോക പ്രശസ്ത മജീഷ്യനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങേര് കാണിച്ച മിക്ക നമ്പറും ഞാനും കാണിക്കും. പക്ഷേ സാധന സാമഗ്രികളൊക്കെ സംഘടിപ്പിക്കാൻ ഒരുപാട് പണം വേണം. ഈ കാലിത്തുപ്പിക്കകത്തുന്നേ ജീവനുള്ള മുയലിനെ എടുക്കുന്ന വിദ്യ എങ്ങനെയാണ് പ്രൊഫസറെ? വിദ്യകളൊന്നും അങ്ങനെ പുറത്തു പറയാൻ പാടില്ല. ഞങ്ങൾ മജീഷ്യന്മാരുടെ ഒരു പ്രതിജ്ഞയാണത്. ഒരിക്കൽ ഉത്സവ പറമ്പിൽ വെച്ചിട്ടൊരു മാജിക്കാരൻ ഒരൊറ്റ തവനോട്ടെ പെട്ടെന്ന് 100 രൂപയാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വേണേലും 500 രൂപയാക്കാം. ശരിക്കുള്ള നോട്ടോ? നല്ല അസൽ നോട്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ നോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി കോടീശ്വരനായിക്കൂടെ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വിധത്ത് പറഞ്ഞ മാജിക് ഒരു ദൈവാനുഗ്രഹം വേണ്ട കലയാ. കൃത്രിമം കാണിക്കരുത്. ഇന്ന് ബുക്ക് ചെയ്ത പരിപാടിക്ക് 3000 രൂപ തരാന്ന് പറഞ്ഞിരിക്കാ, പിന്നെന്തിനാണ്? 3000? അതൊരു ഭയങ്കര തുകയാണല്ലോ. പക്ഷെ പരിപാടി കഴിയുമ്പോ പറ്റിക്കുന്നേ, അതാ കുഴപ്പം. ഒന്നേ, എന്നെ ബുക്ക് ചെയ്യാൻ വന്ന ആളിനോട് എനിക്ക് മാജിക് അറിയില്ലെന്ന് കുട്ടി പറഞ്ഞു. പറഞ്ഞു? ആഹാ, രക്ഷപ്പെട്ടല്ലോ. മായാവിക്ക് ഒരു പരിപാടി തരപ്പെട്ടു അല്ലേ? ഉവ്വ് ഉവ്വ്. പക്ഷെ ഈ കുട്ടി പറഞ്ഞത് കേട്ട് അയാൾ തിരിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പൊ എന്താ വരുന്ന സ്ഥിതി? ശരിയാ,
അനന്തരി ഇവളെ ഒത്തിരി വഴക്കു പറഞ്ഞു. നിങ്ങൾക്ക് ഒരു കുന്തം അറിയില്ല, അതുകൊണ്ടാ പറഞ്ഞത്. അറിയാതെയാണോ ഇത്രയും പരിപാടികൾ ഞാൻ നടത്തിയത്? അറിയാമെങ്കിൽ ഒരെണ്ണം കാണിക്കേ. അങ്ങനെ റോട്ടിൽ വെച്ച് കാണിക്കേണ്ട വില കുറഞ്ഞ വിദ്യ അല്ല ഇത്. എന്നാലും ഒരെണ്ണം കാണിക്കുമായവ ഇവളൊരു പാഠം പഠിപ്പിക്കും. അയാൾക്കൊന്നും അറിയില്ല മമ്മേ. അറിയില്ലേ എന്നാ ഇത് ഇപ്പൊ കാണിച്ചുതരാം. ആരുടെയെങ്കിലും കയ്യിൽ ഒരു കർച്ചീഫ് ഉണ്ടോ? കർച്ചീഫ് വേണ്ട, എന്റെ തന്നെ ഉണ്ട്. കാണിച്ചുതരാം, ശ്രദ്ധിക്കാം, ശ്രദ്ധിച്ചു നോക്കൂ. എന്റെ ഈശ്വര, ഇത് എന്തൊരു മറിമായം! ദേവി മഹാമായേ! ദേവി കുഞ്ഞേ വാ, സമയായി, നമുക്ക് പോയി എഴുതണ്ടേ? വേഗം നടക്ക്. അവിടെ ഒന്ന് പിടിച്ചേ. പെട്ടി റെഡി ആയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, പെൺകുട്ടിക്ക് നമ്മൾ എവിടെ പോകും? നാടകത്തിലുള്ള വില വരും കിട്ടില്ല. എടാ, അവർക്കൊക്കെ രൂപ എത്ര കൊടുക്കണം? ആകെ ഒരു മിനിറ്റ് നേരത്തെ പരിപാടിയാ. പെട്ടിക്കകത്ത് കയറുക, അപ്രത്യക്ഷമാവുക. സുന്ദരിയായ ഒരു പെണ്ണിനെ കൊണ്ടുവല്ലാന്ന് വാക്കും കൊടുത്തുപോയി. ഇത്തിരി പ്രായം കൂടി പോയാ കുഴപ്പമുണ്ടോ? കൂടെന്ന് വെച്ചാ എത്ര? മേക്കപ്പ് ചെയ്ത് ചെറുപ്പാക്കാലോ. അതിനാരുണ്ടെന്നാ ചോദിച്ചേ? ശ്രീദേവി ചോദിച്ചാൽ അമ്മൂമ്മയെ പിടിച്ച് മേക്കപ്പ് ചെയ്യാം. എടാ, മനുഷ്യന്റെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടാ. 70 കഴിഞ്ഞ നോക്കുകുത്തിയെ പോലെയുള്ള തള്ളയെ കണ്ട പിള്ളേര് കൂവും. എന്ന ചേട്ടൻ തന്നെ വേഷം കെട്ട്. നിന്റെ അധിക പ്രശ്നം വേണ്ട കേട്ടോ. പിന്നെ ആരെ കിട്ടാനാ? ശ്രീദേവി ചേച്ചി പോരെന്ന് ചോദിച്ചു പറഞ്ഞു വേണ്ടാന്ന്. ചേച്ചിക്ക് എന്താ കുഴപ്പം? ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനും ചേച്ചി തമ്മിൽ വളരെ കുഴപ്പങ്ങൾ ഉണ്ട് താനും. അന്നൊരു ദിവസം പെട്ടെന്ന് കുളിക്കാൻ പൈപ്പിന്റെ അടുത്ത് ചെന്നപ്പോ 3 ബക്കറ്റുമായിട്ട് അവള് നിൽക്കുക. മാറ് മാറ് എന്ന് പറഞ്ഞിട്ട് അനുസരിച്ചില്ല, ഞാൻ ബക്കറ്റ് വലിച്ചു കയറി കൊടുത്തു. അതിനുശേഷം എന്നെ കാണുമ്പോ കുത്താൻ വരുന്ന ഒരു പോത്തിനെ പോലെ അവള്. അതൊക്കെ ചുമ്മാ. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ? സത്യമാണെങ്കിൽ പറഞ്ഞാ മതി. സത്യമാണ്, അന്ന് ക്രിസ്മസിന് തലേന്നാള് ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ ചേട്ടൻ എന്നോട് 1 രൂപ കടം ചോദിച്ചില്ലേ? ഉവ്വ്, നീ തന്നില്ലല്ലോ. ഇല്ല, പക്ഷെ ഞാൻ ചോറും കൂട്ടാനും കൊണ്ടു തന്നില്ലേ? ഉവ്വ്. അതാര് തന്നതാ? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്നോട് പറഞ്ഞത്. പറഞ്ഞത് അങ്ങനെയാ, പക്ഷെ അത് തന്നത് ആരാന്നോ? ശ്രീദേവി ചേച്ചി ആണോ? ചേച്ചേ, ഞാൻ പട്ടിണിയാണെന്ന് നീ അവളോടും പറഞ്ഞോ? നാണക്കേടായി. ചേച്ചി തന്നെ പറഞ്ഞത് രംഗുൺവാല അറിയണ്ടെന്ന്. അപ്പ പറ ചേട്ടനോട് ആ കുട്ടിക്ക് ചെറിയൊരു ഇതില്ലേ? ഒരു ഇതുമില്ല, മര്യാദക്ക് പിടിക്കണത്. എന്താ പ്രൊഫസറെ, മാജിക് എല്ലാം നിർത്തി ഇപ്പൊ ശവപ്പെട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയ? ആ തുടങ്ങി. ഇനി ഇതി കിടത്ത തന്നെ പോലുള്ള ഒരു ശവത്തിനെ കൂടെ കിട്ടിയാ മതി. നന്നായി, മൂപ്പര് ചമ്മി പോയി. കലാബോധമില്ലാത്ത കൊലപാതകളായി ഈ ഏരിയ മുഴുവൻ. ഞാൻ ഒഴിച്ചു. അപ്പൊ ഞാൻ ശ്രീദേവി ചേച്ചിയോട് ചെന്ന് ചോദിക്കട്ടെ, വരുമോന്ന്? അവള് വരില്ലട. ഒന്ന് ചോദിച്ചു നോക്കുന്നത് എന്താ? എന്നാ നീ ഒന്ന് ചോദിക്ക്. വണ്ടി ചോദിച്ചു പോടാ അവിടുന്ന്. സൗകര്യമില്ലെങ്കിൽ വേണ്ട, അതിനെ തല്ലാൻ വരുന്ന എന്തിനാ? നാളെ വെള്ളം കൊണ്ടുവരാൻ വിളിക്കല്ലോ, അപ്പൊ കാണിച്ചു തരാം. മടുപ്പാബു പടട ലഗകാർ അനതരി ചജടു എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. മലയാളം അല്ലേ? അച്ഛനും മലയാളം തന്നെയാ. ഡാ, ഒന്നിങ്ങ് വന്നേടാ. മോനെ ശമ്പുകൂട്ട, ഇതൊന്ന് വായിച്ചേ. കിട്ടിയതൊക്കെ വായിച്ചു പഠിക്കുന്ന മാഷ് പറഞ്ഞു. വഴിയിൽ നിന്ന് കിട്ടിയ പേപ്പറാ. ഓ, വായിച്ചു കുടുങ്ങിപ്പോയി. മടുപ്പാബു പടട ലഗകാർ അനതരി ചജടു എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ നോക്കട്ടെ. എന്താ വായിച്ച? മടുപ്പാബു പടട ലഗകാർ അനതരി ചജടു അല്ലേ? 30 പട്ടാളക്കാർ അന്തരിച്ചു എന്നാ പുതിയ ലിപിയാ. അയ്യോ, ഇങ്ങനെയൊക്കെ വായിച്ചു മലയാളത്തെ കൊല്ലല്ലേ അമ്മൂമ്മേ. അമ്മൂമ്മ ഇങ്ങ് വന്നേ. നമ്മുടെ മാജിക്കില്ലേ, മൂപ്പർക്കൊരു പരിപാടി കിട്ടി. പക്ഷേ ഒരു പെൺകുട്ടി വേണമെന്ന് അവർക്ക് വലിയ നിർബന്ധം. ശ്രീദേവി ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോ എന്നെ തിന്നാൻ വന്നു. അമ്മൂമ്മ ഒന്ന് പറയോ. അയ്യോ, ഞാനാ? ഞാൻ പറഞ്ഞവൾ എന്നെയും തിന്നാൻ വരും. അമ്മൂമ്മയ്ക്ക് അറിയാലോ, ആ രംഗുൻ ചേട്ടൻ ആകെ കഷ്ടത്തിലാ. എനിക്കറിയാം. അമ്മൂമ്മ മനസ്സ് വെച്ചാ നടക്കും. ഞാൻ നോക്കട്ടെ. തന്നെ ഞാൻ വീട്ടിൽ അന്വേഷിച്ചു. അതെ, ശ്രീദേവിയെ കൊണ്ട് ഞാനൊരു വിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവളെയും വിദ്യകളൊക്കെ പഠിപ്പിക്കണ്ടേ? കൂട്ടത്തില് എനിക്കും ചിലതൊക്കെ പറഞ്ഞു തരുമോ മായാവി? സാക്ഷര ക്ലാസ്സിലെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാലോ. പഠിപ്പിക്കാം, പിന്നെ ആവട്ടെ. മായാവി, ഇതൊന്ന് വടിയേക്ക്. ഇപ്പോഴോ? ഒരിക്കൽ മാത്രം മതി. കാലത്ത് അത് കണ്ട് ഞാനങ്ങ് അന്തിച്ചു പോയി. നാളെ അമ്മൂമ്മയും വന്നോളൂ മാജിക് കാണാൻ. അല്ല, അത് വരുന്നുണ്ട്.
ഇതൊരിക്കും ഇപ്പൊ ഒന്ന് കാണിച്ചതാ. അത് ഇന്ന് അമാവാസിയല്ലേ? അല്ലല്ലോ. അല്ലേ, അതാണ് പ്രശ്നം. രാത്രിയിലാവുമ്പോ അമാവാസി നാളിലെ നമ്മൾ ഈ വിദ്യകളൊക്കെ കാണിക്കാൻ പാടുള്ളൂ എന്നാ. ഇതിന് അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. വരട്ടെ, മറ്റേ കാര്യത്തിന് വളരെ താങ്ക്സ് കേട്ടോ. സാറലേ, 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 വാതിൽ തുറക്കേ. ഇത് തന്നെയല്ലേ വീട്? ഇത് തന്നെ. ഞാനിവിടെ എത്ര പ്രാവശ്യം വന്നിരിക്കുന്നു. സാറലേ, സാറലേ, നീ വാതിൽ തുറക്കേ. ഞാൻ ചാത്തോത്ത് കുമാരേട്ടനാ. അവളിപ്പോ ഇവിടെയല്ല താമസം. ഏ, പിന്നെ എവിടാ? എത്ര വട്ടം പറയാം, ഈ കൊളുത്താണ് പറയുന്നത്. കൊളുത്ത് എവിടെയാന്നാ ഞാനും ചോദിക്കുന്നത്. ഒന്ന് പിടിച്ച്. ദേ, ആ കൊളുത്ത് കാണുന്നില്ല? അത് പതുക്കെ തള്ളിയാൽ പെട്ടിയുടെ പിൻഭാഗം തുറക്കും, മനസ്സിലായോ? എന്നിട്ട്? എന്നിട്ട് അതിലൂടെ ആരും കാണാതെ പതുക്കെ പുറത്തിറങ്ങണം. സ്റ്റേജിലൊരു വിടവ് കാണും, അതിലൂടെ താഴോട്ടിറങ്ങി നിന്നാ മതി. എന്നെ പെട്ടിക്കകത്തിട്ട് പൂട്ടിയാ എനിക്ക് ശ്വാസം മുട്ടില്ലേ? എന്റെ ചേച്ചി, 4 സെക്കൻഡ് ശ്വാസം കിട്ടിയില്ലെങ്കിൽ ചത്തുപോവോ? പറയാനൊക്കില്ലല്ലോ. എന്നാ ചാവട്ടെ. ദേ, ചേച്ചി അകത്ത് കയറുന്നു, രംഗുൻ ചേട്ടൻ പെട്ടി അടയ്ക്കുന്നു, ചേച്ചി കൊളുത്തു മാറ്റുന്നു, ചാടുന്നു. 4 സെക്കൻഡ് മതി. ഞങ്ങളുടെ വാടക കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ലേലും തല്ലിക്കൊന്നാൽ ഈ തല്ലിപ്പുള്ള ഏർപ്പെടണമെന്ന് എന്നെ കിട്ടില്ലായിരുന്നു. കാണാൻ കൊള്ളാവുന്ന പെണ്ണ് വേണമെന്ന് അവരും നിർബന്ധിച്ചതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ചെയ്തന്നെ. അപ്പൊ 5 മണിക്ക് റെഡി ആവണം. അമ്മൂമ്മയോട് ശ്രീദേവിയോട് പെട്ടെന്ന് റെഡിയാവാൻ പറ. ചേട്ടാ, ഒരു വലിയ പെട്ടി ഉണ്ട്, അഴിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ 2 സ്ത്രീകളുണ്ടാവും, ഈ പയ്യനുണ്ടാവും. ചേട്ടൻ എങ്ങനെയെങ്കിലും എല്ലാ സംഭവ സ്ഥലത്ത് എത്തിക്കണം. ഏ, ഞാൻ ഡ്രസ് ചെയ്ത് സൈക്കിളിൽ അങ്ങ് എത്തിക്കോളാം. നീ ചെല്ലി അവരെ വിളിക്ക്. ചെല്ലി, ചെല്ലി. എനിക്ക് വളരെയധികം ക്ഷീണമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ പാല് ഞാൻ കുടിക്കുകയാണ്. അല്ല, നിങ്ങൾക്ക് ഇനി വിരോധം ഉണ്ടായാലും ഈ പാല് ഞാൻ കുടിക്കും. പക്ഷെ നിങ്ങളെല്ലാവരും കുടിക്കുന്നത് പോലെയല്ല എൻ്റെ കുടി. എൻ്റെ കുടി ഒരു പ്രത്യേക തരത്തിലായിരിക്കും. ഇതാ പാൽ ഇങ്ങനെ പിടിക്കും, സ്ട്രോ വെച്ച് ഇങ്ങനെ കുടിക്കും. ആരെങ്കിലും ഒരാൾ സ്റ്റേജിലേക്ക് വരൂ. വരൂ, ഭയപ്പെടണ്ട, വന്നോളൂ. വരൂ, വരൂ. ഇതൊരു മെഴുകുതിരിയാണല്ലോ, വല്ല സംശയമുണ്ടോ? അല്ലെ, സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനിതൊന്ന് കത്തിക്കാം. കത്തുന്നുണ്ടല്ലോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്ത് വല്ലതും ഉണ്ടോ? നമുക്ക് സംശയം തീർക്കാം. ഒന്നുമില്ല. ഇനി ഈ സാധനം നമുക്ക് ഇവിടെ വെക്കാം, എന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ലുക്ക് ഹിയർ. നിരവധി സ്റ്റേജുകളിൽ ഞാൻ അവതരിപ്പിച്ച് വിജയിപ്പിച്ച എൻ്റെ വളരെ പ്രധാനപ്പെട്ട പരിപാടി ഞാനിവിടെ കാണിക്കുകയാണ്.
അപ്രത്യക്ഷയാകുന്ന സുന്ദരി, ദ വാനിഷിംഗ് ബ്യൂട്ടി. ഇതൊരു സാധാരണ പെട്ടിയാണ്, ഇതിനകത്ത് അറകളോ ഒളിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളോ ഇല്ല. ഈ സുന്ദരിക്കുട്ടിയെ ഞാൻ ഈ പെട്ടിക്കകത്തിട്ട് കൂട്ടുകയാണ്. ഞാനിതാ പെട്ടി അടച്ചു കൂട്ടുകയാണ്. ഒരു നിമിഷാർത്ഥം കൊണ്ട് ഞാൻ അവളെ അപ്രത്യക്ഷയാക്കുന്നു. ദ വാനിഷിംഗ് ബ്യൂട്ടി, ശ്രദ്ധിക്കൂ. ഇനി ഈ കുട്ടിയുടെ ഒരു പൊടി പോലും നിങ്ങൾ പെട്ടിക്കകത്ത് കാണുകയില്ല. നമുക്ക് നോക്കാം. ദേവിയത് ബഹളം ഉണ്ടാക്കാതിരിക്കൂ. ഇവള് പെട്ടിക്കകത്ത് തന്നെ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി കാണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ തുറന്നതാണ്. ഇനിയാണ് ശരിക്കും നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്, നോക്കിക്കൊള്ളേ കുട്ടി. ഞാൻ അടക്കയാണ്, അടക്കയാണ്. ഞാൻ തുറക്കയാണ്. റെഡി, വൺ ടു ത്രീ. പെണ്ണിന്റെ പൊടി പോലും കാണുകയില്ല. ഇങ്ങോട്ട് വരരുത്, ക്ഷമിക്കണം. ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം, ഒരിക്കൽ കൂടി കാണിക്കാം. സത്യത്തിൽ ഞാൻ ശരിക്കുള്ളത് കാണിക്കാൻ പോവുകയാണ്.